പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തുനിന്ന് 13 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടയത്ത് 6 പേർക്കും ഇടുക്കിയിൽ 4 പേർക്കും പാലക്കാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 5 പേർ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഒരാൾ വിദേശത്ത് നിന്ന് എത്തിയതാണ്. എന്നാൽ മറ്റൊരാൾക്ക് എങ്ങനെയാണ് രോഗബാധ ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇക്കാര്യം പരിശോധിച്ച് വരികയാണ് ആരോഗ്യ പ്രവർത്തകർ. മറ്റുള്ളവർക്കെല്ലാം തന്നെ സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നിരിക്കുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട്. 13 പേർക്ക് ഇന്ന് രോഗമുക്തിയും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിൽ 6, കോഴിക്കോട് 4, തിരുവനന്തപുരത്ത് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓരോ വ്യക്തിക്ക് വീതവും രോഗമുക്തി ഇന്ന് ഉണ്ടായി എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇപ്പോൾ കോവിഡ് മുക്തമായിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് അവശേഷിച്ചിരുന്ന ഒരു വ്യക്തി കൂടി ഇന്ന് രോഗമുക്തി പ്രാപിച്ചിട്ടുണ്ട്. എന്തായാലും അതുപോലെ തന്നെ ഇന്ന് 104 പേരെയാണ് പുതുതായി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 20,301 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 232,221 സാമ്പിളുകൾ ഇതുവരെ സംസ്ഥാനത്ത് നിന്ന് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 611 സാമ്പിളുകൾ നെഗറ്റീവായി റിസൾട്ട് വന്നിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ വാർത്ത, രോഗബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ കോട്ടയത്തെയും ഇടുക്കിയെയും ഓറഞ്ച് സോണിൽ നിന്ന് റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാനം. അതായത് നേരത്തെ സംസ്ഥാനത്തെ 4 സോണുകൾ, അതായത് ഗ്രീൻ, ഓറഞ്ച് എ, ഓറഞ്ച് ബി, റെഡ് സോൺ എന്നീ 4 സോണുകളായി തിരിച്ചപ്പോൾ ഗ്രീൻ സോണിൽ ഉൾപ്പെട്ട 2 ജില്ലകളായിരുന്നു കോട്ടയം, ഇടുക്കി. എന്നാൽ പിന്നീട് രോഗബാധ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ഈ ഗ്രീൻ സോൺ പാടെ ഒഴിവാക്കി സംസ്ഥാനത്തെ ആകെ 2 സോണുകളാക്കി തിരിച്ചു. അതായത് ലോക്ക്ഡൌൺ തീരുന്നതുവരെ സംസ്ഥാനത്ത് 2 സോണുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അതായത് സംസ്ഥാനത്തെ 4 പകരം ഓറഞ്ച്, റെഡ് എന്നീ 2 സോണുകളാക്കി തിരിക്കുകയായിരുന്നു. ഇതിൽ ഓറഞ്ച് സോണിലായിരുന്നു കോട്ടയവും ഇടുക്കിയും ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള വർധനവാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ 2 ജില്ലകളിലും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓറഞ്ച് സോണിൽ നിന്ന് മാറ്റി ഇടുക്കിയെയും കോട്ടയത്തെയും റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് റെഡ് സോണിലുള്ള കർശന നിയന്ത്രണങ്ങൾ തന്നെയായിരിക്കും ഈ 2 ജില്ലകളിലും പ്രാബല്യത്തിൽ വരിക. നേരത്തെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ 4 ജില്ലകൾ റെഡ് സോണിലായിരുന്നു. മലപ്പുറവും റെഡ് സോണിലുണ്ടായിരുന്ന ഒരു ജില്ല തന്നെയാണ്. എന്നാൽ ആ ഒരു റെഡ് സോണിൻ്റെ പരിധി സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. 4 ജില്ലകൾക്കൊപ്പം ഈ 2 ജില്ലകളെ കൂടെ കൂട്ടി 6 ജില്ലകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് റെഡ് സോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം എറണാകുളം, കോട്ടയം ജില്ലാ അതിർത്തി അടയ്ക്കാൻ എറണാകുളം ജില്ലാ കളക്ടറെ സുഹാസ് നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. പ്രത്യേക അനുമതി ഇല്ലാത്ത ആരെയും അതിർത്തി കടക്കാനോ ഇവിടേക്ക് പ്രവേശിക്കാനോ അനുവദിക്കില്ല എന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ മാർക്കറ്റുകളിൽ ഏകീകൃത പ്രോട്ടോകോളും കൊണ്ടുവന്നിട്ടുണ്ട്. മാർക്കറ്റുകളിലേക്ക് വരുന്ന ഡ്രൈവർമാർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കാനുള്ള ക്രമീകരണം നടത്തും. മാർക്കറ്റിൽ വഴിയോര കച്ചവടം അനുവദിക്കുകയില്ല. വഴിയോര കച്ചവടക്കാരെ താൽക്കാലികമായി മറൈൻ ഡ്രൈവിലേക്ക് മാറ്റുന്നത് പരിഗണിക്കും. കോട്ടയം മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു നടപടി എറണാകുളത്ത് കൈക്കൊള്ളുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് വരുന്നവരെ മാത്രമേ കടത്തിവിടൂ എന്നും ജില്ലാ കളക്ടർ നിലപാടെടുത്തിരുന്നു. കോട്ടയുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണവും ഏർപ്പെടുത്തുമെന്നും നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ സിഎമ്മിന്റെ പ്രസ് മീറ്റോടുകൂടി ഈ ഒരു അവസ്ഥയെല്ലാം മാറുകയാണ്. മുഴുവനായും കോട്ടയം ജില്ല റെഡ് സോണിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്.